ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിതെന്ന് ഒരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 1/2 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഉപ്പ്, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ തിളച്ച എണ്ണയിലോട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ദാ ഞാനിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഫ്രൈ ചെയ്ത എണ്ണയിലോട്ട് തന്നെ നമ്മുടെ വലിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഏകദേശമൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തക്കാളി, കറിവേപ്പില, മല്ലിയില ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടെ വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ആവശ്യമായ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 tbsp മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ആ എണ്ണയിലൊക്കെ ഒന്ന് ഇട്ടിട്ട് ചൂടാകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായ കുറച്ച് ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 tbsp ചിക്കൻ മസാല, 1/2 tbsp മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എരിവിനാവശ്യമായ 1 tbsp മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതലായിട്ട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഏത് ഫുഡിൻ്റെ കൂടെയും സൈഡായിട്ട് കഴിക്കാവും പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും സ്നേഹത്തോടെ ബൈ ബൈ.